പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനവുമായി ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ അവസരം നൽകിത്തന്ന സർവശക്തനായ ദൈവത്തിന് എല്ലാവിധ മഹത്വവും പുകഴ്ചയും ബഹുമാനവും ഞാൻ അർപ്പിക്കുകയാണ്. യേശുവിനോടൊപ്പം എന്ന ഈ പ്രോഗ്രാമിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ അറിയിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന വേദഭാഗം ഹബ്ബക്കൂക്കിൻ്റെ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വേദഭാഗമാണ്. ആ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം. ദൈവത്തിൻ്റെ വചനത്തിലെ അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തങ്ങളിൽ വളരെ പ്രാധാന്യമേറിയ ഒരു വാഗ്ദത്ത വചനമാണ് ഈ വേദഭാഗം. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനോടനുബന്ധിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്ന പ്രവചന വാക്യങ്ങളിൽ ഒരു വാക്യം കൂടെയാണ് ഇത്. എന്നാൽ ഈ വചനത്തിലൂടെ ഒരു ദൈവപൈതലിനോട് ദൈവത്തിന് പറയുവാൻ കഴിയുന്ന ശക്തമായ ചില സന്ദേശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രധാനമായും ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന സന്ദേശം ഇതാണ്, ദൈവത്തിൻ്റെ സമയം ഒരിക്കലും തെറ്റുകയില്ല. അതിനുവേണ്ടി കാത്തിരിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ കൃത്യമായ സമയത്ത് ദൈവം തൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ദൈവമാണ് എന്നാണ്. നാം പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരിക്കാനും കാത്തിരിക്കാനും നാം മനസ്സ് കാണിക്കുമ്പോൾ ദൈവം തൻ്റെ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കേണ്ട നന്മകളും ദൈവപ്രവൃത്തികളും കൃത്യമായി അവൻ ചെയ്യുന്ന ദൈവമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം ഈ വേദഭാഗങ്ങളിലൂടെ നമുക്ക് ഉറപ്പ് തരികയാണ്. പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന വിധത്തിലും നാം പ്രതീക്ഷിക്കുന്ന സമയത്തിലും ദൈവം ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മിൽ പലരും. എന്നാൽ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടിയും ദൈവം തൻ്റെ പദ്ധതി പ്രകാരം പ്രവർത്തിക്കേണ്ടതിന് വേണ്ടിയും ആരെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ ദൈവം ഏറ്റവും അനുഗ്രഹീതമായ നന്മകളെ, അവരാഗ്രഹിച്ചതിനേക്കാൾ പ്രാർത്ഥിച്ചതിനേക്കാൾ ചിന്തിച്ചതിനേക്കാൾ അപ്പുറമായ നിലയിൽ ദൈവം അവരുടെ ജീവിതത്തെ മാനിപ്പാനും അനുഗ്രഹിപ്പാനും ഇടയായിത്തീരും. ഈ വചനത്തെ ഉറപ്പിക്കുന്ന ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവം നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ ശിഷ്യന്മാർ അവരുടെ ജീവിതത്തിൽ നേരിട്ട ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ച് ആ ഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ശിഷ്യന്മാരെ പടകിൽ കയറി അക്കരെ പോകുവാനായിട്ട് പറഞ്ഞയച്ചതിന് ശേഷം താൻ ഏകനായി മലയിൽ പ്രാർത്ഥിപ്പാനായിട്ട് കയറിപ്പോയി. പടക് കരവിട്ട് പലനാഴിക ദൂരത്തായി. സന്ധ്യാസമയം അവർ കടലിൻ്റെ ഏകദേശം മധ്യഭാഗത്തോളം പടകുമായി എത്തിയ സന്ദർഭത്തിൽ പെട്ടെന്ന് അന്തരീക്ഷം പ്രക്ഷുബ്ധമാകുകയും കാലാവസ്ഥയിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതും അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കാർമേഘപടലങ്ങൾ അന്തരീക്ഷത്തിൽ മൂടി ശക്തമായ കാറ്റും കോളും മഴയും പെയ്യുവാനായിട്ട് ഇടയായി. ശക്തമായ തിരമാലകൾ കടലിൽ ഉയർന്നു പൊങ്ങി. തന്മൂലം ശിഷ്യന്മാർ സഞ്ചരിച്ച പടക് ആടി ഉലയുവാനിടയായി തീർന്നു.
പ്രതീക്ഷിക്കാതെ സംഭവിച്ച ഈ ഒരു കാര്യത്തിൽ ശിഷ്യന്മാർ പരിഭ്രാന്തരായി അവർ നിലവിളിച്ചു പ്രാണരക്ഷാർത്ഥം എന്തു ചെയ്യണമെന്ന് അറിയാതെ ആ സാഹചര്യത്തെ എങ്ങനെ മറികടക്കണമെന്ന് അറിയാതെ പടകിനെ എങ്ങനെ നിയന്ത്രിച്ചു നിർത്തണമെന്ന് അറിയാതെ അവർ വല്ലാതെ ആകുലചിത്തരായി പരിഭ്രമിക്കുന്നതായി നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് യേശുവിന്റെ സാന്നിധ്യം പടകിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം പ്രകൃതിയുടെ മേൽ അധികാരമുള്ള യേശുവിന്റെ സാന്നിധ്യം അത്രമേൽ അവർക്ക് സുരക്ഷിതത്വം നൽകുമായിരുന്നു എന്നാൽ യേശുവിന്റെ അസാന്നിധ്യം ശ്രദ്ധേയമായ ഒരു സന്ദർഭമായിരുന്നു ഇത് രക്ഷപ്പെടുവാൻ ഒരു മാർഗവും കാണാതെ തണ്ടു വലിച്ച് ക്ഷീണിതരായ ശിഷ്യന്മാർ ഭയത്തോടെ പരിഭ്രമത്തോടെ ആ പടകിൽ ഇരുന്നു കൊണ്ട് നിലവിളിക്കുന്ന ഒരു ഭാഗമാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് രാത്രിയുടെ ഓരോ യാമങ്ങളിലും രക്ഷപ്പെടുവാനുള്ള ഒരവസരത്തിനു വേണ്ടി ശിഷ്യന്മാർ അലറിക്കരയുകയാണ് പടക് ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നു ഏത് സമയവും ശക്തമായ ഒരു ദുരന്തം അവരുടെ ജീവിതത്തിൽ സംഭവിക്കാം ആ സാധ്യതകളെല്ലാം മുൻനിർത്തി ശിഷ്യന്മാർ അവരുടെ കഴിവിൻ്റെ പരമാവധി പടകിനെ നിയന്ത്രിച്ച് നിർത്തുവാനെല്ലാം ശ്രമിക്കുന്നുണ്ട് ഓരോ യാമങ്ങൾ പിന്നിടും തോറും പ്രകൃതി കൂടുതൽ കലുഷിതമാകുന്നതല്ലാതെ ശാന്തമായൊരു സാഹചര്യം അവർക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല യേശു തങ്ങളുടെ സമീപത്തേക്കൊന്ന് കടന്നു വന്നെങ്കിൽ ഈ പ്രകൃതിയെ ഒന്ന് ശാന്തമാക്കിയിരുന്നെങ്കിൽ എന്നൊക്കെ ശിഷ്യന്മാർ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ആ വാക്യത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ് രാത്രിയുടെ ഒന്നാം യാമത്തിലും രണ്ടാം യാമത്തിലും മൂന്നാം യാമത്തിലും യേശു അവരുടെ അടുക്കൽ വന്നില്ല എന്നാണ് നാം കാണുന്നത് ഒരുപക്ഷെ ഈ സാഹചര്യം യേശു അറിഞ്ഞു കാണും ഒരുപക്ഷെ യേശുവിന് അറിയത്തില്ലായിരിക്കാം പക്ഷേ ശിഷ്യന്മാർ ഈ സാഹചര്യത്തിൻ്റെ നടുവിൽ യേശുവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്തു പക്ഷേ രാത്രിയുടെ ഓരോ യാമത്തിലും അവരുടെ സമീപത്തേക്ക് യേശു കടന്നു ചെന്നില്ല എന്നാണ് നാം വായിക്കുന്നത് മൂന്നാം യാമവും കഴിഞ്ഞ സന്ദർഭത്തിൽ ശിഷ്യന്മാരുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു മരണം മാത്രമാണ് ഇനി മുൻപിലുള്ള ഏക വഴി എന്ന് അവർ തിരിച്ചറിഞ്ഞു രക്ഷപ്പെടുവാനുള്ള എല്ലാ വഴികളും വാതിലുകളും അവരുടെ മുമ്പിൽ അടയപ്പെടുകയാണ് കാരണം പ്രകൃതി അത്രമേൽ ക്ഷോഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അവർ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കുവാനായിട്ട് സ്വയം സന്നദ്ധരായി എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച രാത്രിയുടെ നാലാം യാമത്തിൽ ഇതാ ഒരത്ഭുതം അവിടെ നടക്കുകയാണ് യേശു അവരുടെ സമീപത്തേക്ക് കടന്നു വരികയാണ് ശിഷ്യന്മാർ നോക്കിയപ്പോൾ ഇതാ ആ കടലിൻ്റെ മുകളിലൂടെ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു തങ്ങളുടെ സമീപത്തേക്ക് പതിയെ നടന്നു വരുന്നത് അവർ കാണുകയാണ് യേശുവിൻ്റെ സാന്നിധ്യം അവരുടെ സമീപത്തേക്ക് കടന്നു വരുന്തോറും അതുവരെ പ്രതികൂലമായി നിന്ന സാഹചര്യങ്ങളെല്ലാം ശാന്തമായി മാറിപ്പോകുന്നത് അവർ തിരിച്ചറിഞ്ഞു ഏത് തിരമാലകളാണോ ശിഷ്യന്മാർ സഞ്ചരിച്ച പടകിനെ മുക്കിക്കളയുമെന്ന് വെല്ലുവിളിച്ചത് അതേ തിരമാലകളെ തൻ്റെ കാൽക്കീഴിൽ ശാന്തമാക്കിക്കൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രൻ അവരുടെ സമീപത്തേക്ക് കടന്നു വരികയാണ് പ്രകൃതിയുടെ മേൽ അധികാരമുള്ള കർത്താവ് കാറ്റേ അടങ്ങുക കടലെ ശാന്തമാകുക എന്ന് കൽപ്പിച്ചുകൊണ്ട് ഭയപരവശരായ ശിഷ്യന്മാരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന കാഴ്ച അത്ഭുതത്തോടെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ച ഈ വലിയ ദുരന്തത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് അവർ പോലും കരുതിയിരുന്ന സാഹചര്യത്തിൽ അവരെ മരണത്തിലേക്ക് തള്ളിവിടാതെ തീരാവേദനയിലേക്ക് അവരെ ഉപേക്ഷിച്ചു കളയാതെ യേശു കർത്താവ് രാത്രിയുടെ നാലാം യാമത്തിൽ അവർ സഞ്ചരിച്ച പടകിന് സമീപത്തേക്ക് കടന്നു വന്ന് അവരെ രക്ഷിക്കുകയും
അവരെ ജീവിതത്തിലേക്ക് മടക്കി വരുത്തുകയും ചെയ്യുകയാണ്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് തോന്നുന്ന സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. അതിന് യാതൊരു സംശയവുമില്ല. ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങളുടെ തിരമാലകൾ നമ്മുടെ തലയ്ക്ക് മീതെ ഉയർന്നു പൊങ്ങുമ്പോൾ, ഓളങ്ങളും തിരമാലകളും നമ്മുടെ ജീവിതമാകുന്ന പടകിനെ മുക്കിക്കളയുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ, പ്രാർത്ഥിച്ചിട്ടും നിലവിളിച്ചിട്ടും വിളിച്ചപേക്ഷിച്ചിട്ടും ദൈവത്തിൽ നിന്ന് യാതൊരു മറുപടിയും ഉണ്ടാകുന്നില്ലല്ലോ എന്നുപോലും ചിന്തിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ, പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർത്തുകൊള്ളുക. ഹബ്ബക്കൂക്കിൻ്റെ പ്രവചനത്തിൽ നമ്മൾ വായിച്ചതുപോലെ, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നാം പ്രതീക്ഷയോടെ ക്ഷമയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ മഹത്വം അവൻ നമ്മെ കാണിക്കുന്ന ദൈവമാണ്. സമയമൊരിക്കലും തെറ്റുകയില്ല, സമയമൊരിക്കലും വൈകുകയില്ല. നാലാം യാമം എന്നൊരു സമയമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എല്ലാ പ്രതീക്ഷകളും അവസാനിക്കുന്നിടത്താണ് ദൈവം തൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. അതുകൊണ്ട് പെറുപെറുക്കാതെ, പരാതി പറയാതെ, വാദമുഖങ്ങളൊന്നും ഉന്നയിക്കാതെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക് നടുവിൽ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാമെങ്കിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാമെങ്കിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ജീവിതത്തിൽ കാത്തിരിക്കാമെങ്കിൽ, തീർച്ചയായും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള അവസരങ്ങളെ അവൻ നമുക്ക് നൽകിത്തരും. ദൈവത്തിൻ്റെ മഹത്വം നമ്മെ കാണിക്കും. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി നമ്മുടെ കൺമുമ്പിൽ അവൻ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. സമയം ഒരിക്കലും തെറ്റുകയില്ല. ദൈവ സമയത്തിന് വേണ്ടി, പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കാം. ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുമാറാകട്ടെ. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.